ചട്ടഞ്ചാലിലെ ടാറ്റ കോവിഡ് ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റുമെന്ന് നിയുക്ത ഉദുമ എംഎൽഎ സി എച്ച് കുഞ്ഞമ്പു. കൂടിയ ഭൂരിപക്ഷം ഉത്തരവാദിത്വം കൂട്ടിയെന്നും അദ്ദേഹം കാസർഗോഡ് പ്രസ് ക്ലബിന്റെ മുഖാമുഖത്തിൽ വ്യക്തമാക്കി. ആരോഗ്യമേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകുമെന്നും ചട്ടഞ്ചാലിൽ ഓക്സിജൻ പ്ലാന്റ് അടിയന്തരമായി പൂർത്തിയാക്കുമെന്നും നിയുക്ത ഉദുമ എംഎൽഎ സി എച്ച് കുഞ്ഞമ്പു പറഞ്ഞു. തിക്കിലിലെ ടാറ്റ ആശുപത്രിയെ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും പ്രഥമ പരിഗണന ഞാൻ നൽകുന്നത് ആരോഗ്യ മേഖല കടക്കാൻ. ഇന്നത്തെ നിലയിൽ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഓക്സിജൻ പ്ലാന്റിനെ സംബന്ധിച്ച് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഓക്സിജൻ പ്ലാന്റ് അടിയന്തരമായും പൂർത്തിയാക്കാൻ ജില്ലാ പഞ്ചായത്തിന് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കും. രണ്ട് ടാറ്റ ആശുപത്രി നമുക്ക് പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്, ഒരു കെട്ടിടം പൂർത്തീകരിച്ച് തന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ആകണമെങ്കിൽ ഇനിയും വലിയ ഇടപെടൽ വേണം. അവിടെ ഒരു ഹോസ്പിറ്റൽ, ഒരു നല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരത്തക്ക നിലയിൽ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടുന്ന ആദ്യം വേണ്ടത് ജീവനക്കാരാണ്, ഡോക്ടർമാരും മറ്റു ജീവനക്കാരും വേണം. കഴിഞ്ഞ ഗവൺമെൻറ് അതിന് കുറേ പിന്നെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോവിഡ് ആശുപത്രി എന്ന നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിനെ ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി മാറ്റി എന്തെല്ലാം സംവിധാനങ്ങളാണോ വേണ്ടത് അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരമാവധി അടിയന്തരമായി ഞാൻ പരിശ്രമിക്കുന്നു. വോട്ട് ചെയ്തവർക്കും സഹകരിച്ചവർക്കും പ്രവർത്തകർക്കും സി എച്ച് കുഞ്ഞമ്പു നന്ദി അറിയിച്ചു. ബേക്കൽ ടൂറിസം ശക്തിപ്പെടുത്തും. വർഷത്തിലൊരു അന്താരാഷ്ട്ര മേളയെങ്കിലും നടത്താനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവും. ഭാവിക്കര തടയണ പ്രദേശം ടൂറിസം കേന്ദ്രമാക്കി വളർത്തും. തുടങ്ങിവെച്ച പദ്ധതികളെല്ലാം പൂർത്തിയാക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതിക്ക് പ്രയത്നിക്കും. ഉദുമ ഗവൺമെൻറ് കോളേജ് കൂടുതൽ മെച്ചപ്പെടുത്താനും റോഡുകൾ വികസിപ്പിക്കാനും പദ്ധതിയുണ്ട്. യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന സംരംഭങ്ങൾക്ക് ശ്രമിക്കും. പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ടിലെ അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നും ടൗണുകൾ വികസിപ്പിക്കുന്ന രീതിയിൽ പദ്ധതി ആവിഷ്കരിക്കുമെന്നും പറഞ്ഞ നിയുക്ത എംഎൽഎ, എല്ലാ മേഖലയിലും വികസനമാണ് ലക്ഷ്യമെന്നും ചട്ടഞ്ചാലിൽ എംഎൽഎ ഓഫീസ് തുറക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ പദ്ധതികളുണ്ട്, ആ പദ്ധതികളെല്ലാം പൂർത്തിയാക്കാൻ ഇടപെടും. ഇപ്പോൾ ബാധിക്കര കുടിവെള്ള പദ്ധതി തടയണ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ തടയണ വന്നപ്പോൾ നല്ല കാറ്റുമെൻ്റ് ഏരിയയിൽ നല്ല വെള്ളമുണ്ട്, ഇഷ്ടംപോലെ വെള്ളം കിടക്കുന്നുണ്ട് അവിടെ. ആ വെള്ളത്തെ നമുക്ക് മറ്റ് പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിവെള്ളമായാലും കൃഷിയായാലും അതിനെന്തെല്ലാം പദ്ധതികൾ ആവിഷ്കരിച്ച് ആ വെള്ളത്തെ ഉപയോഗിക്കാൻ കഴിയുമോ അത് എല്ലാം ഇനി ആലോചിച്ച് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കും. ടൂറിസം മേഖലയിലെ ഇന്ത്യയിലെ തന്നെ ലോകത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ നമ്മുടെ ബേക്കൽ ടൂറിസം. അപ്പോൾ ആ ബേക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് അതിനെ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്തെടുത്ത് കുറച്ചും കൂടി ഈ കോവിഡ് കാലം ഒന്ന് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ, ആളുകൾ മൂവ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബേക്കൽ ടൂറിസത്തെ ഒന്ന് ശക്തിപ്പെടുത്തണം. ബേക്കൽ ടൂറിസ്റ്റ് സ്പോട്ടിൽ നമുക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള മേളകൾ സംഘടിപ്പിക്കണം. ഞാൻ കാണുന്നത് വർഷത്തിൽ ഒരു മേളയെങ്കിലും സംഘടിപ്പിക്കാൻ കഴിയത്തക്ക നിലയിൽ അതിനെ വിപുലീകരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തെല്ലാം നടക്കുമെന്ന് നോക്കട്ടെ. ഭൂരിപക്ഷം കുറയുമെന്നാണ് വിചാരിച്ചത്, എന്നാൽ കൂടിയ ഭൂരിപക്ഷം ഉത്തരവാദിത്വം കൂട്ടിയെന്നും നിയുക്ത ഉദുമ എംഎൽഎ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.